ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ആ നമസ്കാരം. ഞാൻ റിയാസ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ നാട്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം, ഇതാദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിന് ഒരുപാട് കാരണമുണ്ട്. ഈ 2015 ഒത്തിരി സന്തോഷവും സമാധാനവും ഐശ്വര്യവും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കി. കാരണം, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കും വാട്സപ്പിലും എൻ്റെ സമയത്തെ ഇങ്ങനെ കൊല്ലുമ്പോൾ സമയം ഞാൻ വെറുതെ ചിലവഴിക്കും. യാദൃശ്യമായിട്ട് ഒരാളെ ഞാൻ പരിചയപ്പെടാൻ ഇടയായി. അത് മറ്റൊരു മന്ത്രി സാദി ഇന്ത്യ എന്ന ഒരു വലിയ പരസ്യമുണ്ട്. അദ്ദേഹത്തെ ഞാൻ അടുത്തറിഞ്ഞു, ഞാൻ തൊട്ടറിഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം സ്നേഹവിളിയെ പറ്റി ഞാൻ അറിയുന്നത്. എന്തുകൊണ്ടെന്നറിയില്ല, മുൻകാല ജന്മങ്ങളിൽ ചെയ്ത സുഹൃതമുണ്ടായിരിക്കാം ആ സ്നേഹവീടിൻ്റെ കടലിൽ അതിനൊരു ഭാഗമാവാൻ സാധിച്ചു. സ്നേഹവീടിനെ പറ്റി പറയുകയാണെങ്കിൽ, സാദിയെ പറ്റി പറയുകയാണെങ്കിൽ, ഒത്തിരി ഒരുപാട് ദിവസങ്ങൾ തന്നെ വേണ്ടി വരും അതിലേക്ക് കൊണ്ട് അതിൽ നമ്മൾ. കാരണം, സാദി ഇന്ത്യ എന്ന ആ വലിയ മനുഷ്യൻ ഒരുപാട് കാലമായിട്ട് സ്വയം ആരും അറിയാതെ ഒരുപാട് സൽപ്രവർത്തികൾ കരുണ ചെയ്തു വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, നല്ല നല്ല മനസ്സുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് നല്ലൊരു സംരംഭത്തിലൂടെ എല്ലാവർക്കും നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്ത് നന്മ ചെയ്യാൻ, എല്ലാവരെയും അതിൻ്റെ മുൻധാരയിൽ എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെയാണ് ഇന്ന് എന്നെ പോലത്തെ ഒരുപാട് പുഷ്പങ്ങൾ, ഒരുപാട് സഹോദരങ്ങൾ സ്നേഹവീടിൻ്റെ തലയിലേക്ക് എത്തിച്ചേരുന്നത്. സാദി ഇന്ത്യ എന്ന മനുഷ്യൻ പാവങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് ആലംബരെ, അഗതികളെ, എല്ലാവർക്കും കരുണെത്തിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ട് തുടങ്ങിയ ഈ സംരംഭം ഇന്ന് ലോകത്തിൻ്റെ പല നാനാഭാഗങ്ങളിൽ എത്തിക്കുകയാണ്. സ്നേഹവീടിൻ്റെ ലക്ഷ്യം കരുണ ചെയ്യുക, ഈ ലോകത്ത് നിന്ന് അനീതി തുടച്ചു നീക്കുക, പാവപ്പെട്ടവരെ ധാരയിൽ ലഭിക്കുക. ഒരു കുഞ്ഞു പോലും ഭക്ഷണം കിട്ടാണ് ഇനി നമ്മുടെ മുമ്പിൽ കരയാൻ ഇടവരുന്നത്. ഒരാൾ പോലും പട്ടിണി കിടന്നുകൊണ്ട് ദരിദ്രം അനുഭവിക്കുന്നവരെ നമ്മളെ മുമ്പിൽ ഉണ്ടാവരുത്. അതുമാത്രമാണ് സ്നേഹവീടിൻ്റെ ലക്ഷ്യം. സ്നേഹവീടി ഇന്ന് ഒത്തിരി നന്മകൾ ചെയ്തു. അതിലൊരു ഭാഗമാവാതെ സാധിക്കയുടെ സഹോദരനാവാൻ സാധിച്ചത് വളരെയധികം സന്തോഷവാനാണ്. ഈ 2015 ഇതിനെ ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ സ്നേഹവീടിനെ അറിയാൻ സാധിച്ചത്. സ്നേഹവീടിലൂടെ കടന്നു വന്നപ്പോൾ ഒരുപാട് പാവങ്ങളുടെ കണ്ണീരൊപ്പം, അല്ലെങ്കിൽ ആ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഭാഗമാണ്. ഇതുപോലെ തന്നെ ഇനിയുള്ള വർഷങ്ങളിൽ ഒത്തിരി സമാധാനം, സന്തോഷം എല്ലാം നിറഞ്ഞതാവട്ടെ. ഒത്തിരി ഒത്തിരി കരുണകൾ ചെയ്യാം, കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ നമുക്ക് എല്ലാവരും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹവീടിനെ പറ്റി പാവപ്പെട്ടവരെ സഹായിക്കുക, അത് മാത്രമാണ് ഞങ്ങളുടെ സ്നേഹവീടിൻ്റെ ലക്ഷ്യം. സാദി ഇന്ത്യ എന്ന ലക്ഷ്യം. ഇനി ഒരുപാട് ഒരുപാട് വലിയ ഡ്രീമുകൾ സ്നേഹവീടിനെ പറ്റി കാണുന്നു. ഈ ലോകത്ത് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന എന്തുവിധ നന്മകളാണോ കാരുണ്യമാണോ അതെല്ലാം ചെയ്യുക, അതാണ് ഞങ്ങളുടെ സ്നേഹവീടിൻ്റെ ലക്ഷ്യം. ഒരാൾ പോലും ഇനി നമ്മുടെ മുമ്പിൽ ഭക്ഷണം കിട്ടാണ്ടും ദരിദ്രം അനുഭവിച്ചും ഉണ്ടാവരുത്. അതെല്ലാം നമ്മളാൽ കഴിയുന്നതുപോലെ നമുക്ക് പാവങ്ങളെ സഹായിക്കാം. സോ ഐ റിക്വസ്റ്റ് യു ഓൾ മൈ ഫ്രണ്ട്, നിങ്ങളും സ്നേഹവീടിനെ പറ്റി അറിയുക, സ്നേഹവീടിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെ പറ്റി അറിയുക. കാരണം, നമ്മൾ ഇന്ന് മരിച്ചു പോയാൽ നമ്മൾ വാരിക്കൂട്ടിയ സമ്പത്തെല്ലാം നമ്മളെ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ ഭാര്യ അത് പടിവാദത്തിൽ വരെ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ കുഴിപാട് വരെ, അവിടെ അങ്ങോട്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കാനുള്ളത് നമ്മുടെ നന്മകളാണ്, നമ്മുടെ നല്ല നല്ല പ്രവൃത്തികളാണ്. സോ എല്ലാവർക്കും നന്മയുടെ പാതയിൽ സഞ്ചരിക്കാൻ കഴിയും.